നമസ്കാരം മെട്രോമാറ്റ്നി ന്യൂസിലേക്ക് സ്വാഗതം അവിഹിതവും ഒളിച്ചോട്ടവും ഒക്കെയായി നടന്നിരുന്ന മലയാളിക്ക് ലിവിങ് ടുഗെദർ എന്ന മനോഹര സാധ്യത കാട്ടിക്കൊടുത്ത വ്യക്തിയാണ് ഗോപി സുന്ദർ ഭാര്യയെ വെറുപ്പിച്ച് എന്നാൽ ഡിവോഴ്സ് ചെയ്യാതെ മനോഹര പ്രണയമെന്ന് വിളിച്ച് അഭയഹിരന്മയോടൊപ്പവും പിന്നെ കാറ്റും കടലും എന്നൊക്കെ പറഞ്ഞ് അമൃത സുരേഷിനൊപ്പം കഴിയുമ്പോഴാണ് ലിവിങ് ടുഗേദറിൻ്റെ അനന്ത സാധ്യതകൾ മലയാളി ശരിക്കും മനസ്സിലാക്കിയത് കൂടെയുള്ളപ്പോൾ പ്രണയനിയെ വജ്രം കാക്കുന്ന പോലെ നോക്കുന്നതും പിന്നീട് അടുത്ത ലിവിങ് ടുഗെദറിലേക്ക് അനായാസം പോകാനും പറ്റുന്നത് എങ്ങനെയെന്നും ഗോപി സുന്ദർ കാട്ടിത്തന്നു ഇപ്പോൾ കൂടെയുള്ള അമൃത സുരേഷിനൊപ്പം ഗുരുവായൂരും പളനിയും ഒക്കെ പോയി മാലയിട്ടും സിന്ദൂരമിട്ടും ഒക്കെ ചറബറ ഫോട്ടോസ് ഇൻസ്റ്റാഗ്രാമിലിട്ടു ഇതിനിടയിൽ പളനി പോയി രണ്ടാളും മാലയിട്ട ഫോട്ടോ കണ്ട് വിവാഹത്തെപ്പറ്റി ചോദിച്ചവരോട് ഗോപി സുന്ദർ താൻ വിവാഹം ചെയ്തില്ല എന്ന് പറയുകയും ചെയ്തു ഇതോടെ അമൃത ഓട്ടം പിടിച്ചു നേരെ പോയി ഗോപിസുന്ദറിൻ്റെ മൂത്ത മകനെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ട് പുള്ളിയുടെ ഒരു സ്റ്റോറി അമൃതയും അങ്ങ് ഷെയർ ചെയ്തു ഗോപിസുന്ദറിൻ്റെ മകനെ സോപ്പിട്ട് അവൻ്റെ അമ്മയെക്കൊണ്ട് സുന്ദറിനെ ഡിവോഴ്സ് ചെയ്യിക്കാനാണോ അമൃതയുടെ ഉദ്ദേശം എന്ന് ചിന്തിക്കുന്നവർ അനവധിയാണ് ഇനിയും കാറ്റും മഴയും പ്രളയവും ഒക്കെ ഉണ്ടാകാമെന്നും അപ്പോൾ വീടുപേക്ഷിച്ച് ക്യാമ്പിലേക്ക് മാറാൻ സാധ്യതയുണ്ടെന്നും അമൃത മനസ്സിലാക്കി തുടങ്ങി എന്ന് സാരം എന്തായാലും ഇപ്പോൾ പുലിവാലു പിടിച്ച് നിൽക്കുന്നത് നടി നവ്യ നായരാണ് നവ്യയോടൊപ്പം ഉള്ള ഒരു ഫോട്ടോ അമൃത സുരേഷ് പങ്കുവെച്ചതോടെ കുറേ പേർക്ക് നവ്യയോടുള്ള ഇഷ്ടം പോയി ശോ അല്ലേലും മലയാളികൾ സദാചാര ബോധമുള്ളവരാ രഹസ്യമായി കൊണ്ടുനടക്കേണ്ട ബന്ധങ്ങളൊക്കെ ഇൻസ്റ്റയിലിട്ട് കുട്ടിയുടെ ഒപ്പം നവ്യ നിന്ന് ഫോട്ടോ എടുത്താൽ അത് മോശമാണ് ഇഷ്ടം പോകും സ്വാഭാവികം